ഈശോശാലി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനൊരു കൂട്ടുകാരനുണ്ട്, പോൾ എന്നാണ് പേര്. നല്ലൊരു വിദ്യാർത്ഥിയാണ്, നന്നായിട്ട് പഠിക്കും, അതുകൂടാതെ തന്നെ ഒരുപാട് കഴിവുകളുണ്ട്. നന്നായിട്ട് വരയ്ക്കുന്ന മെടുക്കനാണ് പോൾ. അവൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സാധാരണ എന്നെ വിളിക്കാറുണ്ട്, എന്നിട്ട് പറയാം, അച്ഛാ ഈ സമയത്താണ് പരീക്ഷ, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ഓർത്തേക്കണം എന്ന് പറയും. അപ്പോൾ അവനോട് പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്തതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അവനോടുണ്ട് പരീക്ഷയുടെ ഈ സമയത്തെല്ലാം. എടാ പോൾ, എന്നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ, ഒരുങ്ങിയിട്ടുണ്ടോ? അവൻ പറയും, ഞാൻ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അച്ഛാ, സെറ്റാണ് കാര്യങ്ങൾ, പക്ഷേ ചെറിയൊരു പേടിയുണ്ട്. എന്താണ് പേടി? അല്ലാതെ നന്നായിട്ട് അങ്ങ് പെർഫോം ചെയ്യാൻ പറ്റുമോ, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്കതങ്ങ് ഓർത്തിരിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സാധാരണ വിദ്യാർത്ഥിക്കുള്ള ഒരു ഭയമാണ്. നന്നായിട്ട് എല്ലാം ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും, കോൺഫിഡൻസ് ഉണ്ടെങ്കിലും, പരീക്ഷ ഹാളിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും ക്വസ്റ്റ്യൻസ് വന്ന് കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം, ഒരു ആകുലത. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എടുത്തു നോക്കി, നമ്മുടെ അന്തസ് എന്തായാലും, നമ്മുടെ ജോലി, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലെല്ലാം നമുക്ക് ചില കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്, ആകുലപ്പെടുത്തുന്നുണ്ട്. ഈ ആകുലതകളെല്ലാം നമ്മളെ പലപ്പോഴും പുറകോട്ട് വലിക്കുന്നുണ്ട്. ഈശോയ്ക്ക് ഇങ്ങനെ ചെറിയ ആകുലതകളും ടെൻഷൻസും ഒക്കെ ഉണ്ടാകും. നമ്മൾ ഗച്ചമൻ തോട്ടത്തിൽ ആ സന്ദർഭത്തിൽ കാണുന്നുണ്ടല്ലോ. പക്ഷേ ഈശോ ധൈര്യത്തോടെ മുമ്പോട്ട് പോയി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16:32 ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളായിരിക്കാം. നാളെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ടാകാം. നിങ്ങളുടെ മുമ്പ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, ഇതിനെയൊക്കെ ഓർത്ത് ആകുലപ്പെടുന്നുണ്ടാകാം, ഉത്കണ്ഠപ്പെടുന്നുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുക, നീ ഏകനല്ല, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ കർത്താവുണ്ട്. ജോഷുവായോട് ദൈവം പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, 1:9 വാക്യം, ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ ഒരു വാക്ക് നമ്മളെ ആശ്വസിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, പുറകോട്ട് വലിക്കുന്ന ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ടാകാം. നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുന്ന, തളർത്തിക്കളയുന്ന, നമുക്ക് മുമ്പോട്ട് പോകാൻ തീരെ താല്പര്യം കുറയ്ക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ 94 19 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ കർത്താവേ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. നമ്മൾക്ക് തളർന്നു പോകുന്ന, നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. പക്ഷേ കർത്താവേ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. ആ ആശ്വാസം എന്താണെന്നറിയോ, കർത്താവ് നിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. ജോഷുവയുടെ കൂടെ നടന്ന ദൈവം നിൻ്റെ കൂടെയുമുണ്ട്. നിൻ്റെ പഠനത്തിൽ, ജോലിയിൽ, നീ ഇപ്പം എന്തവസ്ഥയിലായാലും നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 23 ഒരുപക്ഷെ കാണാപ്പാട് അറിയായിരിക്കും. അതിൻ്റെ 4 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവെ അങ്ങ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഭയങ്ങൾ, ആകുലതകളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഭയപ്പെടാതിരിക്കാൻ, തളർന്നു പോകാതിരിക്കാൻ, ഹൃദയം തകരാതിരിക്കാനുള്ള ഒരൊറ്റ കാരണം, ഒരൊറ്റ ആശ്വാസം ഇതാണ്, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല. ശക്തമായൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ജോൺ പോളണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കൊച്ചു പ്രാർത്ഥനയാണ്, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പാപ്പ പറയുന്ന ഇതാണ്, ഈ ഒരു പ്രാർത്ഥന ഒരാൾ ആത്മാർത്ഥമായിട്ട് ചെല്ലുമ്പോൾ എല്ലാവിധ ഭയത്തിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നു. കുഞ്ഞു പ്രാർത്ഥനയാണ്, ബട്ട് ഭയങ്കര പവർഫുള്ളായ ഒരു പ്രാർത്ഥനയാണ്. നമുക്കിത് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങൾ ഒരു പുതിയ കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയായിരിക്കാം, എന്തെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്കോ, പുതിയ ആളുകളെ കാണാൻ വേണ്ടി, പുതിയൊരു ജോലിക്ക് വേണ്ടി, എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങുന്നതായിക്കോട്ടെ, ജീവിതത്തിൽ എന്നും ഈ ഒരു പ്രാർത്ഥന ഓർമ്മയിൽ സൂക്ഷിക്കുക, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അസ്വസ്ഥപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ കുടുംബത്തെ ഓർത്ത് ആകുലതകളുണ്ട്, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഭാവിയെ ഓർത്ത് ഭയമുണ്ട്, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ജോഷുവയുടെ കൂടെ നടന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, ഭയത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.